ഇന്നലെ ഒരബദ്ധം പറ്റി. കാര്യം മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് കരുതുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ നമ്മളെ ഒരു വലിയ പീഡത്തിലിരുത്തിയിരിക്കുകയാണ്. നമ്മൾ നല്ല ചിന്തകളാണ്, നന്മകളാണ് മുഴുവനും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർ തരുന്ന കുറേ കുപ്പായങ്ങളുണ്ട്. അപ്പോൾ അവർ നമ്മളെ കാണുന്ന ആ കുപ്പായം മനഃപൂർവ്വം ഇടിച്ച് തന്നെയാണ് കാണുന്നത് എന്ന് മനസ്സിലായി. കാര്യം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാറില്ല. എന്നാലും എനിക്ക് ചില എനിക്ക് തോന്നിയ സഹതാപത്തിൻ്റെ പേര്, സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ഉപദേശിക്കാൻ ചെന്നു. ഉപദേശിക്കാനെന്ന് വെച്ചാൽ ഇപ്പോൾ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ആണല്ലോ, അതിൽ കൂടെ ശുഭാപ്തി വിശ്വാസം പകരുന്ന 2-3 കോട്ടുകൾ അയച്ചു. കാര്യം ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടേണ്ട, ഇരുട്ടിനൊടുവിൽ വെളിച്ചം വരും. അതല്ലെങ്കിൽ ഹാർഡ്ഷിപ്പൊക്കെ നമുക്ക് കഷ്ടപ്പാടുകളൊക്കെ വരുന്നത് നമ്മളെ കൂടുതൽ കരുത്തരാക്കും എന്നൊക്കെ പൊതുവേ ഉള്ളൊരു ഇൻസ്പിറേഷൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ അതുപോലെ പതിയുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്തവരുണ്ട്. ഗ്രൂപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയുണ്ട്, എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരാൾ അത് തെറ്റായി വ്യാഖ്യാനിച്ചത് പോലെ നമ്മളെ വേറിട്ട് കാണുന്നവരെ കാണുമ്പോൾ നമുക്കറിയാം ആ ഡൈവേഴ്സിറ്റി ആണല്ലോ മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുന്നത്. അപ്പോൾ ഡൈവേഴ്സിറ്റിൻ്റെ ദ്വിതീയത, അപ്പം നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ചിന്തയുള്ള ഗ്രൂപ്പിൽ നിന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ രണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും ഭിന്നിപ്പുണ്ടാകും. അപ്പോൾ അവർ പറയുന്നത്, അപ്പോൾ അത് എൻ്റെ വിശ്വാസം മാത്രമായി. അപ്പോൾ ഞാൻ അത് ആ ഇതെല്ലാം കൊണ്ട് ഈ ചിന്തകളെല്ലാം കൊണ്ട് ഞാൻ ആത്മവിശ്വാസം ആർജിച്ചാൽ അവർക്ക് ദോഷം വരും. ആ രീതിയിൽ എന്ന് വെച്ചാൽ രണ്ട് ആ ഭിന്നിപ്പ് വരുന്നിടത്ത് എനിക്ക് ഇടപെടാൻ ഇഷ്ടമല്ല. നമ്മൾ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു യാത്രയിലാണെങ്കിൽ പോരെ ഗ്രൂപ്പും ഒക്കെ. അപ്പോൾ ഞാൻ പതിയെ മാറി നമ്മളെ തെറ്റിദ്ധരിക്കുന്നവരെയും നമ്മളെ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നവരെയും എന്ന് വെച്ചാൽ നമുക്ക് ഇണങ്ങാത്ത കുപ്പായങ്ങൾ ഇടിവിച്ച് കാണാനുള്ള ഒരു വികൃതമായ ഒരു വ്യക്തിത്വമുള്ള ചിലരുണ്ട്. അപ്പോൾ എനിക്ക് അക്കൂട്ടരെ ഇഷ്ടമല്ല. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം, ദൈവങ്ങളുടെ മക്കൾ. എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കൽ വിട പറയുന്നവരാണ്. അപ്പോൾ നമ്മൾ നല്ലവരാണ് എന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞാൽ എനിക്കും ഉണ്ടാകും വിശ്വാസം. പക്ഷേ മറ്റുള്ളവർ ചീത്തയായിട്ട് മനഃപൂർവ്വം ചിത്രീകരിക്കാനുള്ള ശ്രമം നല്ലതല്ല. അത് മാറണം. അതുപോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരാളിനെ വിലയിരുത്തൽ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ ഭയപ്പെടണം. അതുകൊണ്ട് ഞാൻ എൻ്റെ നന്നാകലൊക്കെ മതിയാക്കി സ്വയം നന്നാവാൻ എൻ്റെ മനസ്സിനെ അതിൽ നിന്നും പിടിച്ചു മാറ്റി വീണ്ടും പഴയതുപോലെ ആക്കി ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. നമ്മളെ വേണ്ടാത്തവരെ നന്നാക്കാൻ പോകാൻ അവരിൽ സ്നേഹമുണ്ട്, നന്മയുണ്ട് എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ. അത് ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ എന്ന് പറയാം, അവരെ നല്ലവരായി കണ്ടുപോയതിൻ്റെ ശിക്ഷയാണ്. അപ്പോൾ അത് അവർ എത്രത്തോളം നമ്മെ ഒഴിച്ചു മാറ്റാൻ നോക്കിയാലും നമ്മളെ വേദനിപ്പിച്ചാലും ഒക്കെ നമ്മളുടെ മനസ്സിൽ അവർക്കൊരു നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവരിൽ എന്തോ നന്മയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. അതാണ് അല്ലോ മനുഷ്യരെ ജീവിപ്പിക്കുന്നത് തന്നെ, മറ്റുള്ളവരിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ പോയപ്പോഴും എനിക്കിതുപോലെ അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ അവർക്കൊരു വീഴ്ച പറ്റരുതല്ലോ, അവർക്കൊരു നഷ്ടം വരുത്തരുതല്ലോ എന്ന് കരുതി ഞാൻ എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്ത് എൻ്റെ പല ഇഷ്ടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഞാൻ സ്വയം അല്പം ഒരു പടി കൂടി മുന്നോട്ടിറങ്ങി സഹായിക്കാൻ ചെന്നപ്പോൾ അവർ അതിന് ഭയപ്പാടോടെയാണ് കണ്ടത്. ഭയപ്പാടോടെയെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു മുന്നേറ്റമായി. അവരെ സഹായിക്കലിലൂടെ ഞാൻ നന്നാവുന്നത് അല്ലെങ്കിൽ എനിക്കൊരു അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്നെ ഒരു പരിധിക്കുള്ളിൽ നിർത്തുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ ഉയർത്താനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഈ രണ്ട് അവസരങ്ങളിലും ഒന്ന് സിംബതയുടെ പേരിൽ ചെന്ന്, രണ്ടാമത് കടമയെന്നുള്ള പേര്. അപ്പോൾ രണ്ടിടത്തുനിന്ന് എന്നെ ആവശ്യമില്ല, എൻ്റെ ഇല്ലായ്മയാണ് ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം മാറണം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും എന്നിലേക്ക് മാത്രമേ എനിക്കുള്ള വഴിയുള്ളൂ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ഉയർച്ച ഇഷ്ടപ്പെടുന്നവർ, എന്നെ കൈപിടിച്ച് നടത്താൻ ഇഷ്ടമുള്ളവർ, എന്നെ കൂടെ കൊണ്ടു നടക്കാൻ ഇഷ്ടമുള്ളവർ, എന്നെ മനസ്സിലാക്കുന്നവർ, അങ്ങനെ സാധുക്കളായ മനുഷ്യർ കാണും.
പരസ്പര വൈരാഗ്യമൊന്നുമില്ലാതെ ഈശ്വരനിലേക്കൊക്കെ ചിന്തിക്കുന്ന നന്മയുള്ള മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ ഇടവരുത്തണമേ എന്നാഗ്രഹമുണ്ട്. ഇനിയൊരു ജന്മം എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് ഇതോടുകൂടി മതി. എനിക്ക് ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് അങ്ങ് ലയിക്കാനാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാതായി അങ്ങ് പ്രകൃതിയിൽ വിലയിച്ചോട്ടെ. ഞാൻ ദൈവത്തിലേക്കാണ് എന്നെ വിലയിക്കാൻ എൻ്റെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരിയണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.